അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. സുൽത്താൻ ബീറ്റ് സിഗ്നലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സി, ഞാനിപ്പോൾ ഇന്ന് മൂന്നാറാണ് നിൽക്കുന്നത്. മൂന്നാറിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പം ആക്ച്വലി സ്വാമിയാണ് മാലിട്ടിരിക്കുകയാണ് മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങളുടെ ട്രിപ്പൊന്നും അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മുടെ കസിൻ വന്നിട്ടുണ്ട്. കസിൻ ഉള്ളത് കൊണ്ട് തന്നെ അവൻ ഇപ്പോൾ ഈ വരുന്ന വീക്ക് പോവാൻ തിരിച്ചു പോവാണ്, ഗൾഫിൽ നിന്നാണ്. അപ്പോൾ അവൻ ഈ വീക്ക് തിരിച്ചു പോകുന്നതുകൊണ്ട് അവന് വേണ്ടി വന്നതാണ് ഈ ഒരു ട്രിപ്പ്. അപ്പം ദേ ഇന്ന് രാവിലെ എണീച്ച്, മൂന്നാറിൽ രാവിലെ എണീച്ചിരിക്കും, എന്നാൽ രാത്രിയോടെ എത്തിയത്. അപ്പോൾ രാവിലെ എണീച്ചു, രാവിലെ എണീച്ചത് ഒന്ന് അമ്പലത്തേക്ക് പോകാമെന്നാണ് ഇറങ്ങിയതാണ്. അവിടെ എങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് അമ്പലം, കുറച്ചധികം ദൂരമുണ്ട് നമ്മുടെ റൂമിൽ നിന്ന്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് നമ്മുടെ മൂന്നാർ ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. നല്ല ഹെവി തണുപ്പാണ്, നല്ല ഹെവി തണുപ്പ് എന്ന് വെച്ചാൽ കണ്ടില്ലേ, നല്ല തണുപ്പാണ്. അപ്പം രാവിലെ എണീച്ച് കുളിച്ച് ഫ്രഷായി, പിന്നെ അമ്പലത്തിലേക്കൊന്ന് പോകണം. അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇന്നലെ രാത്രി ഞങ്ങൾ ഇരുന്ന സമയത്ത് കണ്ട കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ രാത്രി കാഴ്ചകളും നമുക്കൊന്ന് കാണാൻ ചേരാം. കയറുന്ന സമയത്ത് ആക്ച്വലി മൂന്നാറിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ മുകളിലോട്ട് വന്നിട്ടുള്ള സ്ഥലമാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി വരുന്ന സമയത്ത് കണ്ട കാഴ്ച ഒന്ന് കാണാം. Before you come around, I yearn for the days when I see your face here before me. I long for the times you held me in your arms. Whoa. How I wish that you were here to give me everything I want. But I know that life's unfair and we can't always have it all. See, അപ്പം ഇതാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത കോട്ടേജ് സഹാരി. ഇതേ കണ്ടില്ലേ, ഇതാണ് എൻട്രൻസ്. ശരിക്കും നമ്മൾ കാടിനകത്താണ് സ്റ്റേ. ഇതേ കണ്ടില്ലേ, ഇതാണ് എൻട്രൻസ്. ഇനി ഏകദേശം 1 കിലോമീറ്റർ അകത്ത് പോകണം. 1 കിലോമീറ്റർ ഇല്ല, എന്നാലും ഒരു 500 മീറ്റർ ഈ മരങ്ങളുടെ അടിയിലൂടെ അകത്ത് പോകണം. ഇത് കംപ്ലീറ്റ് അവരുടെ ഏരിയ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് എൻട്രൻസ്. മെയിൻ റോഡിൽ നിന്ന് അത് കയറുന്ന എൻട്രൻസ് ആണ്. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി റൂംസും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും കാണിച്ചു തരാം, എങ്കിലും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളതേ ഇതിനകത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അമ്പലത്തിൽ തൊഴുത് തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടുതലുള്ള ആരും കണിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ സ്വാമി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ എണീച്ച് കുടിച്ച് റെഡി ചെയ്ത് പോയിരുന്നിരിക്കുകയാണ്. അത്യാവശ്യം വെയിലിറങ്ങുന്നുണ്ട്, നല്ല തണുപ്പായിരുന്നു. ഇപ്പം ദേ ലേറ്റായിട്ട് ഇങ്ങനെ വെയിലിറങ്ങുന്നുണ്ട്, കണ്ടില്ലേ. നൈറ്റ് സ്റ്റേ ചെയ്ത കോട്ടേജ് ദേ ആ പുറകെ കാണുന്ന അതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇത് ഞങ്ങളുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കൂടെയുള്ള വേറൊരു ടീം സ്റ്റേ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ആക്ച്വലി ശരിക്കും ഈ കാടിനകത്താണ്, കണ്ടില്ല. ഈ ഒരു 2-3 കോട്ടേജുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇതിനകത്തില്ല. പിന്നെ ഇവിടെ ആയിരുന്നു ഇന്നലെ എന്തായിരുന്നു ക്യാമ്പ്. ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തത് അവിടെയായിരുന്നു. അപ്പം ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി സ്റ്റേയാണ്. പിന്നെ അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. മൊത്തത്തിൽ അടിപൊളി തന്നെയാണ് ഇവിടെ, കണ്ടില്ലേ. ശരിക്കും കാടിനകത്താണ്. ഇപ്പോൾ സമയം ഏകദേശം 8:30. ഇതുവരെയായിട്ട് ആരും എണീച്ചിട്ടില്ല, ആരും തന്നെ എണീച്ചിട്ടില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. സ്ട്രോബെറി ഫാമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫ്രീ എൻട്രി ആണ്. നമ്മളുടെ താമസം തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ട്രോബെറി ഫാം ഉള്ളത്. സോ അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്, നോക്കാം.
ചോദിച്ചിട്ട് ഒരെണ്ണം പറിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ പോണ. അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ലൈവ് സ്ട്രോബെറി സൂപ്പർ. എങ്ങനെയുണ്ടോ ചേനെ? പുളി പുളി പുളിയുണ്ട് ചേട്ടനോട്. It has been established that persons who have recently died have been returning to life and seeking human victims. സമയത്ത് കണ്ടില്ലേ നല്ല ഫോഗായിരുന്നു, നല്ല മഞ്ഞായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മളിപ്പോൾ പതുക്കെ താഴെ എത്തി, കാരണം നമ്മുടെ പ്ലാൻ മൊത്തം അതിനകത്ത് ഫ്ലോപ്പായി. കാരണം നമ്മൾ വിചാരിച്ച സമയത്ത് എത്താൻ പറ്റില്ല. ശരിക്കും നമ്മൾ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടുണ്ടായ സിറ്റുവേഷനൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും താഴെ എത്താൻ പറ്റിയില്ല ഉദ്ദേശിച്ച സമയത്ത് തന്നെ. ഇപ്പോൾ ഏകദേശം നാലേകാല് കഴിഞ്ഞു നമ്മളിവിടെ ഒരു മാട്ടുപ്പെട്ടി ഡാമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം വരുന്ന വഴിയാണത്. അപ്പോൾ ഇനിയിപ്പോൾ താഴെ ഇറങ്ങുമ്പോഴത്തേക്കും 6 മണിയാവും. അപ്പം എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ട പോസ്റ്റ്, നല്ല ഹെവി കോടാ. വണ്ടി ഓടിക്കാൻ വേണ്ടിയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് കാണിച്ചാൽ കണ്ട് നമ്മൾ വീടത്തെ ഒരുപാട് ലേറ്റായി. പിന്നെ അതിനുശേഷം ആ വീഡിയോ എടുത്തതേയില്ല, പെൻഡിങ് വെച്ച്. ഇപ്പോഴാണ് ആ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ പോയ സ്ഥലത്തിൻ്റെ ഒരു വട്ടവട എന്നായിരുന്നു. മൂന്നാറിന് എറൗണ്ട് ഒരു 40-50 കിലോമീറ്റർ ഉണ്ട്. ഒരു മണിക്കൂറിന് മുകളിൽ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി 3 വണ്ടിയിലാണ് പോയത്. സോ ഫുള്ള് കസിൻസ് മാത്രമായിരുന്നു. അപ്പം എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്ത് പൊളിച്ചടിക്കുക. എന്തായാലും പോകുന്ന സമയത്ത് രാത്രി മ്ലാവ്, പിന്നെ അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു കുറുക്കൻ, പിന്നെ മൊയൽ, അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ കണ്ടു. അതിന് കുറച്ചൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റിയതേ കവർ ചെയ്തിട്ടുണ്ട്. വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും പോസ്റ്റ് കിട്ടിയത്. ആക്ച്വലി ശരിക്കും ഒരു 5 കാട്ടാനുണ്ടായിരുന്നു. 5 കാട്ടാന ശരിക്കും റോഡിൻ്റെ സെൻറ്ററിലായിരുന്നു. കട്ട പോസ്റ്റ് അടിച്ച് നിൽക്കുന്നത്, അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും വരാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതുമാത്രമല്ല, പിന്നെ അതിന് തൊട്ട് മുമ്പായിട്ട് മഞ്ഞുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും. മഞ്ഞ് കംപ്ലീറ്റ് മഞ്ഞായിരുന്നു. വണ്ടി ശരിക്കും നമ്മളുടെ കയ്യിൽ നിന്ന് റോഡിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയായിരുന്നു. 2-3 തവണ നമുക്ക് റോഡിൽ നിന്ന് വണ്ടി ഇറങ്ങിപ്പോയൊരവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ ആനയുടെ അവിടെ നമ്മൾ ശരിക്കും പോസ്റ്റ് ചെയ്യുന്ന പോലെ നിൽക്കുമ്പോഴാണ് ഒരു ലോറിക്കാരൻ വന്നത്. പുള്ളി സ്ഥിരമായിട്ട് പോകുന്ന ആളാണെന്ന് തോന്നുന്നത്, എന്താണെന്ന് അറിയത്തില്ല. പുള്ളി നേരെ ആനയൊന്നും മൈൻഡ് ചെയ്തില്ല, നേരെ വണ്ടി കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയപ്പോൾ ആന 4 ഭാഗത്തേക്കും ഓടി. ആന 4 ഭാഗത്തേക്കും ഓടി. പിന്നെ അതിനുശേഷം ഞങ്ങളൊക്കെ പുറകെ വന്നു. പിന്നെയും ഞങ്ങൾ ആലോചിച്ച് ഈ 4 ഭാഗത്തേക്കും ഓടി ആന വേണമെങ്കിൽ ഇടയിൽ ചെറിയ വണ്ടികളൊക്കെ പോകുന്ന സമയത്ത് റോട്ടിലേക്ക് കയറി അപകടം വിളിച്ചു വരുത്താം. അത് ആ ലോറിക്കാരനായി ചെയ്ത മിസ്റ്റേക്കാണ്. നമുക്കിങ്ങനത്തെ ഒരു ശീലമില്ലാത്തത് കൊണ്ട് നമ്മളും ആ ലോറിക്കാരൻ്റെ പുറകെ പതുക്കെ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ വരിക ചെയ്തത്. പക്ഷേ ആ ലോറി ശരിക്കും ആ 5 ആനയുടെയും ഫ്രണ്ടിൽ കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നിർത്തുക ചെയ്തത്. അങ്ങനെ സ്പീഡിൽ കൊണ്ട് നിർത്തിയ സമയത്ത് 5 ആനയും ചെറിയങ്ങൾ ഓടുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അതിൻ്റെ അപകടം മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഇനി ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ചിട്ടേക്ക് വരുമത്തുള്ളൂ. അഥവാ ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്താലും നമുക്ക് ആന പോയിട്ട് വരാം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ 3 ട്രിപ്പിൻ്റെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നും പറയുന്നത് നമ്മുടെ സുൽത്താൻ ബിറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.